ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സൈഡ് ഡിഷാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കണേ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു 10-12 ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ടെടുക്കുക. ചെറുതായിട്ട് കളറൊക്കെ മാറി വരുന്നത് കാണുമ്പോൾ ഒരു 2 സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം കായം ചേർത്ത് കൊടുക്കാം. ഇതില്ലെങ്കിൽ ഇതിൻ്റെ പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും. ചൂടായ എണ്ണയിൽ കിടന്നത് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതിന് ശേഷം നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ വഴറ്റി കൊടുക്കാം. ചെറിയ തക്കാളിയാണ് എടുക്കുന്നതെങ്കിൽ 2-3 എണ്ണം ഒക്കെ എടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 മുറി തേങ്ങ ചിരകി വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ വഴറ്റിയതിനു ശേഷം നമുക്കിതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറ്റിയിട്ടെടുക്കണം. നമ്മൾ ചേർത്തിട്ടുള്ള തക്കാളി എല്ലാം സോഫ്റ്റായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തേങ്ങ അതിന് നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും നല്ലപോലെ വഴറ്റി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്തിട്ടെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറി വന്നതിന് ശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണം. അതിനായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിവെള്ളമാണ്. അപ്പോൾ ഇത് നല്ലപോലെ അരക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് നമ്മുടെ ചട്നിയിലേക്കൊന്ന് വറവിട്ട് കൊടുക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഉണക്കമുളക് ഇല്ലാത്തത് കാരണമാണ് ഇതുപോലെ ഒരു സ്റ്റെപ്പ് ചെയ്ത് കൊടുത്തത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ മിക്സ് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമ്മുടെ ചട്നി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇത്രയും തിക്നെസ് ആവശ്യമില്ലാത്ത കാരണം ഞാൻ അരച്ചെടുത്തിട്ടുള്ള ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ചുരറ്റി ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തിക്നെസ് പാകമാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ റെഡിയാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി ടൊമാറ്റോ ചട്നിയാണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഓൾ.